ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കുമെന്ന. അപ്പനേക്കാൾ അധികം എന്നെ സ്നേഹിക്കണം. അതിന്റെ അർത്ഥം എന്താ? ഇത്രയുള്ളൂ, അപ്പനേക്കാൾ നല്ലതാ യേശു. സ്തോത്രം പറഞ്ഞില്ല. 2007 എന്റെ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2007 എന്റെ അച്ഛൻ മരിക്കുമ്പോ ഏകദേശം 7-8 ലക്ഷം രൂപ കടമുണ്ട് എനിക്ക്. എനിക്ക് 4 പെങ്ങന്മാർ, ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, വീടില്ല, ഉള്ള പറമ്പ് ജപ്തി. 8-9 ലക്ഷം രൂപ കടം, ബാധ്യതകൾ. ഇതിന്റെ നടുവിലാ എന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുന്നത്. ഞാനൊരു സുവിശേഷകനുമാണ്. എനിക്കിത് ഓർത്തപ്പോൾ ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായി. എന്നാൽ ആ സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റെ കർത്താവ് ഒരു ബുക്ക് കൊണ്ടുവന്നു. ആ ബുക്കിൻ്റെ പേരിതാണ്, ദൈവം നിന്റെ പിതാവാണ്. ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം യേശു എൻ്റെ പിതാവാണ്. ഞാൻ ആ ബുക്ക് വായിച്ച് തീർന്നപ്പോൾ ഞാൻ അവിടെ മുഴകാൻ മടക്കി. എൻ്റെ മേലൊന്നൊരു സാന്നിധ്യം ഇറങ്ങി വന്നു. എനിക്കത് മനസ്സിലായില്ല, പിന്നെയാ മനസ്സിലായേ എനിക്ക് യേശുവിനെ അപ്പനായിട്ട് കിട്ടുമായിരുന്നു. ഇത് സംഭവിച്ച് തീർന്നപ്പോ അടുത്ത റൂമിൽ നിന്നെ ചേച്ചി വിളിച്ചു പറഞ്ഞു, മോനെ അച്ചാച്ചൻ പോവുക. ഞാൻ ആ അച്ഛൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു, ഈ ഭൂമിയിലുള്ള ഏത് ബന്ധവും പരിമിതിയിൽ നിൽക്കുന്നു, എന്നാൽ ഞാൻ നിന്റെ എവർ ലാസ്റ്റിംഗ് ഫാദറാണ്, ഞാൻ നിന്റെ നിത്യപിതാവാണ്. ഇവിടെയുള്ള ഏത് പിതാവും താൽക്കാലികമാണ്, എന്നാൽ ഞാൻ നിന്റെ നിത്യപിതാവാ. ആ വാക്കെന്നെ ബലപ്പെടുത്തി. ഞാൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ചച്ചൻ പൊക്കോ, ഞങ്ങൾ പുറകെ വരാം. സന്തോഷത്തോടെ പാട്ടുപാടി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ചിരിച്ചുകൊണ്ട് മുത്തം കൊടുത്തു അച്ഛനെ യാത്രയാക്കി. കരയാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് അപ്പനെ കിട്ടി. നിങ്ങൾക്ക് കരമുയർത്താൻ പറ്റുമെങ്കിൽ, ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ, അടുത്ത വർഷം എൻ്റെ ആദ്യത്തെ സി ഡി ഇറങ്ങി. എൻ്റെ യജമാനനെ തുല്യം ചൊല്ലാൻ ആരുമില്ല. ആരാധന ധാതന്റെ മാർവലിലെ ചൂടെനിക്ക് ആ ഗാനത്തെ ദൈവമിറക്കി. അത് ദൈവസഭ ഏറ്റെടുത്തു, എന്നെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ആ വർഷം എൻ്റെ കടം കഴിഞ്ഞു, എനിക്ക് വീട് കിട്ടി, എൻ്റെ പെങ്ങളുടെ കല്യാണം നടന്നു. 10-ാം ക്ലാസ് തോറ്റ എനിക്ക് ആര് പെണ്ണ് തരുമെന്ന് ചോദിച്ചു, എനിക്കൊരു ഡോക്ടറിനെ കർത്താവ് തന്നു. ഇതൊക്കെ സംഭവിച്ച എങ്ങനെ? എനിക്കൊരപ്പനുണ്ട്. കരമുയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ആരുമില്ലെന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലിന്റെ കാരണം യേശുവില്ലാത്തതാ. യേശു നിനക്കുണ്ടെങ്കിൽ നിനക്ക് ആരുമില്ലെന്നൊരു തോന്നൽ ഉണ്ടാകത്തില്ല. നിന്റെ ജീവിതത്തിന്റെ ഏതിടത്തും നിനക്ക് പാട്ടുണ്ടാകും. നീ കാരാഗ്രഹത്തിൽ കടന്നും സ്തുതിക്കും, നീ പത്മോസിലും ആരാധിക്കും. നിന്റെ ജീവിതത്തിന്റെ കാരാഗ്രഹം ആരാധന പുൽപ്പിറ്റായി മാറും. നിന്റെ ജീവിതത്തിന്റെ പത്മോസുകൾ സ്വർഗ കവാടമായി മാറും. ജീവിതത്തെ മാറ്റിമറിക്കുന്നത് പണമല്ല കേട്ടോ, ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അവൻ പേരോ പ്രസിദ്ധിയോ ഒന്നും അല്ല കേട്ടോ, യേശുവാണ്. ഇന്ന് രാത്രി നിനക്ക് യേശു ഉണ്ടോ? യേശു ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഒന്ന് കരമടിച്ചവനെ സ്തുതിക്കുക.